ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചധികം സങ്കടം ഉണ്ടാക്കുന്ന, എന്നെ കുറച്ചധികം എന്ത് ചെയ്യുന്നുണ്ട്, വിഷമിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഈ ഒരു മാസ്റ്റർ എന്ന് പറയുന്ന നമ്മുടെ ഇളയ ദളപതിയുടെ സിനിമ വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു റിലീസ് ചെയ്യുന്ന ഡേറ്റൊക്കെ ഇതുവരെയും കൺഫേം ചെയ്ത് ആ ഒരു രീതിയിലേക്കൊക്കെ അങ്ങനെ മൂവായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യാനായിട്ടൊക്കെ ഇങ്ങനെ റെഡിയാക്കി പൊയ്ക്കൊണ്ടിരിക്കുന്ന നേരത്ത് തിയേറ്ററിൽ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ഒരു വീഡിയോയിൽ കിടക്കുന്നതിന് ആദ്യമേ പറയാനുള്ളത്, ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കുന്നതാണോ, സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഈ ഒരു കാര്യം കണ്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾ കമൻറ്റിൽ ലീവ് ചെയ്യണം, ഉറപ്പായിട്ട് ലീവ് ചെയ്യണം. വിജയുടെ മാസ്റ്റർ സിനിമ നമ്മുടെ കേരളത്തിലെ എല്ലാവരും വളരെ വലിയ രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് വിജയ് എന്ന് പറയുന്നത്. ഇളയ ദളപതി, എന്നെഞ്ചിൽ കുടിയിരിക്കും എന്നീനിയ നൻപറുകളെ, അടുത്ത നിമിഷം മിച്ചമില്ലാതെ വാഴക്കെ, മുണിജോരക്കി എല്ലാവരെയും സന്തോഷപ്പെടുത്തി വാഴണം. യെസ്, നമ്മുടെ ഇളയ ദളപതിയുടെ മാസ്റ്റർ സിനിമ ഒ ടി ടി റിലീസിന് വേണ്ടിയിട്ട്, അതായത് പാൻ ഇന്ത്യ ലെവലിൽ ഒ ടി ടി റിലീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മൂവ് നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം, ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ടായിരിക്കുകയാണ്. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബിഗ് ന്യൂസ് ഔട്ടായിരിക്കുകയാണ്. അക്ഷയ് റത്തി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പേഴ്സൺ ബോളിവുഡിൻ്റെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു ഡയറക്ടറാണ്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫിലിം ഇൻഡസ്ട്രി എക്സിബിറ്ററാണ്. അങ്ങനെ ഈ ഒരു വലിയൊരു ഫേമസ് ആയിട്ടുള്ള ആ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയുടെ ഈ ഒരു മാസ്റ്റർ പോലത്തെ സിനിമകളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടലായിട്ട് ഈ ഒരു ഹിന്ദിയിൽ തന്നെ ഡബ് ചെയ്ത് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒ ടി ടി റിലീസ്, ഈ ഒരു കൊറോണ വൈറസ് ഒക്കെ വളരെ വലിയ രീതിയിൽ ഒരു പ്രശ്നമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഒ ടി ടി റിലീസ് ചെയ്യാനായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നടക്കണം. അങ്ങനെ ഒരു ഒ ടി ടി റിലീസ് മൂവ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിൽ ആ ഒരു മാർക്കറ്റ് വിജയിക്കൊക്കെ വളരെ വലിയ രീതിയിൽ ഇവിടെ ഈ ഒരു ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ തന്നെ, ഒരു നോർത്ത് ഇന്ത്യയിലൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വലിയ രീതിയിലൊരു ഫാൻ ബേസ് ഉണ്ട്. ഈ ഒരു ഫാൻ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ വിജയുടെ സിനിമയൊക്കെ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടലായിട്ട് ഹിന്ദിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഹിന്ദി എന്ന് പറഞ്ഞ് മാത്രം ഡബ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഹിന്ദിയിൽ അങ്ങനെ റിലീസ് ചെയ്യണം, ഒ ടി ടി റിലീസ് ചെയ്യണം. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തിയേറ്റർ നാളെ തുറക്കുമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം തുറക്കുമോ എന്ന് തുറക്കും എന്നുള്ളൊരു കാര്യം പ്രോപ്പറായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒ ടി ടി റിലീസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു രീതിയിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. എക്സ്പെഷ്യലി മേ ബി ഇത് എന്ത് ചെയ്യുന്നുണ്ട് തമിഴിലും അതുപോലെ തന്നെ നമുക്ക് മലയാളത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ലാംഗ്വേജ് ഡബിൽ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ടോട്ടലായിട്ട് ആ ഒരു ലെവലിൽ ലാംഗ്വേജ് ഡബ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് തമിഴിൽ ആൾറെഡി തമിഴിൽ തന്നെ ഇടുന്നതായിരിക്കും. ബട്ട് എങ്കിലും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മലയാളത്തിൽ ഒരു ഡബ് ചെയ്തിട്ട് ഒ ടി ടി റിലീസിന് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദിയിൽ ടോട്ടലായിട്ട് ഹിന്ദി ലാംഗ്വേജിൽ തന്നെ ഈ ഒരു മാസ്റ്റർ ഡബ് ചെയ്ത് ആ ഒരു രീതിയിൽ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം അക്ഷയ് റത്തി എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ പേഴ്സൺ പറഞ്ഞിരിക്കുകയാണ്. അത് ബോളിവുഡ് ഫിലിം ഇൻഡസ്ട്രിയിലെ ഈ ഒരു വിജയുടെ ഫാൻ ബേസിന് എല്ലാവർക്കും വളരെ വലിയ രീതിയിൽ ഒരു സന്തോഷമാവുമെന്നും ഈ ഒരു ഒ ടി ടി റിലീസ് ചെയ്യുന്നത് വളരെ വലിയ രീതിയിൽ ഒരു സന്തോഷമാവുമെന്നും അതുപോലെ തന്നെ തിയേറ്ററിൽ കിട്ടുന്ന അതേ കളക്ഷൻ വിജയുടെ ഇത് ഈ ഒരു സിനിമയ്ക്കൊക്കെ കിട്ടും എന്നുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ശരി തന്നെയാണ്, ഇപ്പോൾ ഈ ഒരു കൊറോണ വൈറസ് വളരെ വലിയ രീതിയിൽ ഒരു പാൻഡമിക്കായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വിജയുടെയൊക്കെ സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാലും അത്രത്തോളം വലിയൊരു ഫാൻ ബേസ് ഉള്ള എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇന്ത്യയിൽ തന്നെ വളരെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കളക്ഷൻ ഉണ്ടാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് വിജയ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എക്സ്പെഷ്യലി തമിഴ്നാട്ടിലും കാട്ടി കൂടുതൽ കളക്ഷൻ കിട്ടുന്ന നമ്മുടെ കേരളത്തിൽ നിന്നാണ് വിജയുടെ പടത്തിനൊക്കെ. കാരണം അത്രത്തോളം ഫാൻ ബേസ് നമ്മുടെ കേരളത്തിലുണ്ട്, അത്രത്തോളം ആൾക്കാർ ഇളയ ദളപതിയെ സ്നേഹിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അത്രത്തോളം ഫാൻ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിപ്പോൾ ഒ ടി ടി റിലീസ് ചെയ്യാതെ ഈ ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ തിയേറ്ററിലേക്ക് വരും. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് തിയേറ്ററിൽ ഇപ്പോൾ റിലീസ് ചെയ്യാനും പറ്റില്ല, ഫുള്ളി ലോക്ക്ഡൗൺ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ മേ ബി ആൾക്കാർ ഒരുപാട് പേര് വരുന്നത് കൊണ്ട് തന്നെ അത് വളരെ വലിയ രീതിയിൽ ഒരു പാൻഡമിക്കായിട്ട് വീണ്ടും മാറാനുള്ള ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ഒ ടി ടി റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്ന് തന്നെ എല്ലാവർക്കും ഈ ഒരു സിനിമ കാണാം. മേ ബി ഒരു ആമസോൺ പ്രൈമിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കാം, നെറ്റ്ഫ്ലിക്സിലോ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കാം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ബട്ട് അങ്ങനെ റിലീസ് ചെയ്താലും നമ്മൾ വീട്ടിൽ നിന്ന് കാണുമ്പോഴത്തേക്ക് ഒരിക്കലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയാമെന്നുണ്ടെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിൽ ആ ഒരു പേര് എഴുതി കാണിക്കുന്ന സമയത്തേനും അവിടെ ഉള്ള കാണുന്ന എല്ലാ ഫാൻ ബേസിലുള്ള എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് ടിക്കറ്റ് വലിച്ചെറിയുന്നതും ആ ഒരു ബഹളവും ആ ഒരു കൂക്കലും ആ ഒരു സന്തോഷവും ആ ഒരു ചിരിയും അതുപോലെ തന്നെ ആ ഒരു എക്സ്പീരിയൻസ് അതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ് വിജയുടെ സിനിമയൊക്കെ തിയേറ്ററിൽ പോയിരുന്ന് കാണാമെന്ന് പറയുമ്പോഴത്തേക്ക്. ആ ഒരു പേരെഴുതി കാണിക്കുന്ന സമയത്ത്, ടൈറ്റിൽ എഴുതി കാണിക്കുന്ന സമയത്ത്, വിജയുടെ ആ ഒരു എൻട്രി റോളിൽ, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് വിജയ് എൻട്രി ആകുന്ന ഓരോ സീൻസിൽ, വിജയുടെ ഓരോ ഡയലോഗ്സിൽ, ഓരോ സീക്വൻസിൽ നമ്മൾ വളരെ വലിയ രീതിയിൽ എൻജോയ് ചെയ്ത് കാണുന്നത് തിയേറ്ററിലിരിക്കുമ്പോൾ തന്നെയാണ്. ആ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു സന്തോഷം ഒരിക്കലും നമുക്ക് വീട്ടിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് അതുപോലെ തന്നെ ഈ ഒരു ഒ ടി ടി റിലീസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും ആ ഒരു സന്തോഷം കിട്ടില്ല എന്നുള്ളത് 100% ഇത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യം തന്നെയാണ്. സോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇങ്ങനെ ഈ ഒരു ഒ ടി ടി റിലീസിലേക്ക് മാസ്റ്റർ നീങ്ങി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നൊരു കാര്യം വളരെയധികം സന്തോഷം വളരെയധികം സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്.
അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു ഒ ടി ടി റിലീസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ടോട്ടലായിട്ട് ആ ഒരു തമിഴിനെ തന്നെ ഡബ് ചെയ്ത് ഹിന്ദിയാക്കിയാണ് ഹിന്ദിയിൽ ബോളിവുഡിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒ ടി ടി റിലീസിന് ഒരുങ്ങാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം അറിയിച്ചിരിക്കാൻ അക്ഷയ് റത്തി. അതുപോലെ മലയാളത്തിലും ഈ ഒരു തമിഴിലും ടോട്ടലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാൻ ഇന്ത്യ ഫുള്ളായിട്ട് ഒ ടി ടി റിലീസിന് മൂവാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് വളരെ വലിയ രീതിയിൽ ഇപ്പം നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഏതൊരു സമയം വേണമെങ്കിലും ഒരു ഒ ടി ടി റിലീസ് വരാം. അതിനുള്ള ഡേറ്റ് ഒക്കെ കൺഫേം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പിന്നണിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒ ടി ടി റിലീസാണ് ഇപ്പോൾ അവർ മെയിനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. കാരണം തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന അതേ എന്ത് ചെയ്യുന്നുണ്ട് ഓഡിയൻസും അതേ എന്ത് ചെയ്യുന്നുണ്ട് ഫാൻ ബേസും ഈ ഒരു ഒ ടി ടി റിലീസിലും അവർക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ട്. മേ ബി അങ്ങനെ എന്തെങ്കിലും ഒന്ന് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫാൻസ് നമ്മുടെ വിജയ് ദളപതിയുടെ ഫാൻസുകാരെ തന്നെ അതിനെന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം ചെറുതായിട്ടൊന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നല്ലൊരു പാടമായിരിക്കും എന്നുള്ളത് നമുക്ക് ആ ട്രെയിലർ കാണുന്ന സമയത്തൊക്കെ മനസ്സിലാവുന്നുണ്ട്. അർജുൻ ദാസ് അതുപോലെ തന്നെ മാളവിക മോഹൻ നമ്മുടെ വിജയ് ദളപതി എല്ലാവരും പ്രധാന കഥാപാത്രത്തിൽ എത്തിയിട്ടുള്ള സിനിമയാണ് മാസ്റ്റർ. മേ ബി അത് ഒ ടി ടി റിലീസ് വരാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കി തന്നെ കാണാം. ആൻഡ് അതിനു മുമ്പ് എൻ്റെ ഒരു പേഴ്സണൽ തോട്ട്സിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒ ടി ടി റിലീസ് ഇല്ല തൽക്കാലത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒ ടി ടി റിലീസ് വേണ്ടാത്ത രീതിയിൽ നമുക്ക് ആ ഒരു തിയേറ്റർ റിലീസിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം എന്നുള്ളതാണ്. ബട്ട് എത്ര നാൾ കാത്തിരിക്കും എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിയേറ്റർ റിലീസ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യണം. തിയേറ്റർ റിലീസ് വേണം അല്ലെങ്കിൽ അതുവരെ നമ്മൾ കാത്തിരിക്കാമെന്നാണോ അല്ലെങ്കിൽ ഈ ഒരു ഒ ടി ടി റിലീസ് മതി അത്രത്തോളം കാത്തിരിക്കാനുള്ള ഒരു സമയവും അതുപോലെ തന്നെ ഒരു സാവകാശം നമുക്കില്ല എന്നുള്ള രീതിയിലാണ്, ഒരു പേഷ്യൻസും നമുക്കില്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യണം. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസെല്ലാം ഞാൻ റീസെൻ്റ് ഓരോ വീഡിയോസിലും പറയുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാ ഇളയ ദളപതി ഫാൻസാരും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും അണ്ടിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ഓൾ, ടേക്ക് കെയർ, സ്റ്റേ ഹോം. ലവ് യു ഓൾ, ടാറ്റ, ബൈ ബൈ.